ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റിൻ മലയാളം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കാർക്ക് അമേരിക്കൻ മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പല മെത്തേഡുകളുണ്ട്. മ്യൂച്വൽ ഫണ്ട് വഴി ഇൻവെസ്റ്റ് ചെയ്യാം, അതാണ് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ്. രണ്ടാമത്, അമേരിക്കൻ മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അതിന് അവിടെ നമ്മൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എടുക്കണം. അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫോറിനേഴ്സാണ്. അപ്പോൾ അതിനുള്ള ചാർജുകൾ, ടാക്സുകളൊക്കെ വളരെ കൂടുതലായിരിക്കും. അതൊക്കെ നമ്മൾ പേ ചെയ്യേണ്ടി വരും. അതുകൂടാതെ ഇന്ത്യൻ റുപ്പിയും അമേരിക്കൻ ഡോളറുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരുപാട് വർഷമായിട്ട് ഡോളർ മുകളിലേക്ക് പോവുകയാണ്. അതായത് നമ്മുടെ രൂപയുടെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞ് വരികയാണ്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അവിടുത്തെ സ്റ്റോക്കുകളൊക്കെ വാങ്ങാനായിട്ട് വളരെയധികം പൈസ ആവശ്യമായിട്ട് വരും. എന്നാൽ ഇതുകൊണ്ടൊരു ഗുണമുണ്ട്, അമേരിക്കൻ മാർക്കറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡോളറിലാണല്ലോ. അപ്പോൾ ഡോളറിൻ്റെ മൂല്യം കയറുമ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഗുണം കൂടി, നമുക്ക് ഒരു ബെനിഫിറ്റ് കൂടി കിട്ടുന്നുണ്ടാവും. അത് ഇന്ത്യയിലിരുന്ന് ചെയ്താലും ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നുള്ളതാണ്. എന്നാൽ ഇന്ത്യയിൽ ഡീമാറ്റ് അക്കൗണ്ട് ഉള്ള ഒരാൾക്ക് ഈസി ആയിട്ട് അമേരിക്കയിലെ വലിയ കമ്പനികളിൽ, ഇപ്പോൾ മൈക്രോസോഫ്റ്റ് പോലെയുള്ള കമ്പനികൾ, നെറ്റ്ഫ്ലിക്സ് പോലെയുള്ള കമ്പനികൾ, ടെസ്ല പോലെയുള്ള കമ്പനികൾ, ആപ്പിൾ പോലെയുള്ള കമ്പനികളിലൊക്കെ വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ടും നമുക്ക് നമ്മുടെ മൊബൈൽ ഉപയോഗിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നല്ല രീതിയിൽ റിട്ടേണും തരുന്നുണ്ട് അമേരിക്കൻ മാർക്കറ്റ്. അതിനൊരു കാരണം, അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഒരു മദർ മാർക്കറ്റായിട്ടാണ് കണക്കാക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനികളുള്ളതും അമേരിക്കൻ മാർക്കറ്റിലാണ്. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ്, ആ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് വളരെ വലുതാണ്. അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. അത് ഇന്ത്യയിലെ സെക്യൂരിറ്റീസ് വെച്ച് മാത്രം ഡൈവേഴ്സിഫൈ ആയാൽ പോരാ, ഇൻ്റർനാഷണലി ഡൈവേഴ്സിഫൈഡ് ആയിരിക്കണം. അതായത് ലോകത്തിലെ വലിയ കമ്പനികളിലും നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കണം. എന്നാലാണ് നമ്മുടെ ഒരു പോർട്ട്ഫോളിയോ നല്ലൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ ആയിട്ട് മാറുള്ളൂ. ശരിക്കും പറഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇന്ത്യയിൽ ഡീമാറ്റ് അക്കൗണ്ട് ഉണ്ട്. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ, ഇതിൽ ഒരു മെജോറിറ്റി, എനിക്ക് തോന്നുന്നു ഒരു 90% ആൾക്കാർക്കും അറിയില്ല, അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുമില്ല. ഒരുപാട് പേരെന്നോട് ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, എങ്ങനെയാണ് ഈ അമേരിക്കൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റായിട്ട് കൺസിഡർ ചെയ്യുന്നത് അമേരിക്കൻ മാർക്കറ്റാണ്. ഇന്ത്യയിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, പ്ലസ് അമേരിക്കൻ മാർക്കറ്റിലേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് യൂറോപ്യൻ കൺട്രീസിലൊക്കെ പോവാം. അതിനെപ്പറ്റിയുള്ള വീഡിയോസൊക്കെ വരുന്നുണ്ട്. വളരെയധികം എക്സ്പെൻസ് കുറച്ചിട്ട് അമേരിക്കൻ മാർക്കറ്റിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു ഡീമാറ്റ് അക്കൗണ്ടിൽ ലൈവായിട്ട് ഞാൻ ഓർഡർ ഇട്ടിട്ട്, ഇന്നിപ്പം അവധി ദിവസമാണ്, ഞായറാഴ്ചയാണ്, എന്നാലും നമുക്ക് നാളെ മാർക്കറ്റ് തുറക്കുമ്പോൾ പോകുന്ന രീതിയിൽ ഓർഡർ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ഓർഡർ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പം അതുപോലെ തന്നെ നിങ്ങളും ഓർഡർ ഇട്ട് ചെയ്താൽ മതിയാകും, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ലൈവ് മാർക്കറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ 1 ഇയർ റിട്ടേണും അതുപോലെ 3 ഇയറും ഒരു 10 ഇയർ റിട്ടേൺ വരെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ നല്ല റിട്ടേണാണ് ശരിക്കും പറയാം. നമ്മുടെ മ്യൂച്വൽ ഫണ്ടൊക്കെ തരുന്നതിനെക്കഴിഞ്ഞ് കൂടുതൽ റിട്ടേൺ അത് ഈ തരുന്നുണ്ട്. അമേരിക്കൻ മാർക്കറ്റിൽ അങ്ങനെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്, പക്ഷേ അത് ഡിപ്പെൻസ് ആണ്. പിന്നെ നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, എല്ലാവർക്കും ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഏത് പാർട്ടി ജയിക്കും എന്നുള്ളത്. അതിലെന്തെങ്കിലും ഒരു ചെറിയ കുറവോ കാര്യങ്ങളോ വന്നാലോ, തിരിഞ്ഞ് വന്നാലോ ഇന്ത്യൻ മാർക്കറ്റ് ചിലപ്പോൾ നല്ല രീതിയിൽ താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പോകുന്നല്ല, ഞാൻ അങ്ങനെ പോകുന്ന എക്സ്പെക്റ്റ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അങ്ങനെ ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ഗ്ലോബലി ഡൈവേഴ്സിഫൈഡ് ആയിരിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഒരു ഇന്ത്യൻ കമ്പനി തന്നെയാണ്. മോട്ടിലാൽ ഓസ്വാൾ എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനി, AMC കമ്പനിയാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. ആ ഒരു കമ്പനി സെബിയുടെയും ആഫിയുടെയും ഒക്കെ കൺട്രോൾ, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ വരുന്ന കമ്പനിയാണ്. നമുക്ക് ഇന്ത്യയിലിരുന്ന് ധൈര്യമായിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അമേരിക്കയിലെ ടോപ്പ് കമ്പനികളിലാണ്. ഇനി ഏതാണ് ആ ഒരു സെക്യൂരിറ്റി എന്നും, എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും, അതിൻ്റെ റിട്ടേൺ എന്തൊക്കെയാണ് എന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് തന്നെ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ അമേരിക്കൻ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മോട്ടിലാൽ ഓസ്വാളിൻ്റെ NASDAQ 100 ETF എന്ന് പറയുന്ന ETF ഫണ്ടിലൂടെയാണ്. ETF ഫണ്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം, ഒരു ഡീമാറ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ സാധാരണ ഒരു സ്റ്റോക്ക് വാങ്ങുന്ന പോലെ മാർക്കറ്റ് ടൈമിൽ നമുക്ക് ഈ ഒരു ഫണ്ട് വാങ്ങാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് ടൈമിൽ തന്നെ വിൽക്കാനായിട്ടും സാധിക്കും. ഒരു സ്റ്റോക്ക് വാങ്ങുന്ന ലാഘവത്തോടുകൂടി അമേരിക്കയിലെ ടോപ്പ് 100 കമ്പനികളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ ഒറ്റ ദിവസത്തെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് പോലും 0.85% ആണ്. നല്ല രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വോളിയമുണ്ട്, വളരെ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനും ഡീഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും ഈ ഫണ്ടിലൂടെ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഫോം എന്ന് പറയുന്നത് MON
100 എന്നാണ്. NSE ലിസ്റ്റഡ് ആണ്, ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു വർഷത്തെ റിട്ടേൺ എത്രയാണ് എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 45% ഒരു വർഷത്തെ റിട്ടേൺ, കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ. എല്ലാ വർഷവും ഇത് കിട്ടണമെന്നല്ല നമുക്കറിയാം, എന്നാൽ കഴിഞ്ഞ വർഷത്തെ റിട്ടേൺ 45%. നിസ്സാരമായിട്ടുള്ള ഒരു റിട്ടേൺ അല്ല. 5 വർഷത്തെ റിട്ടേൺ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 191.79%. അപ്പോൾ ഇതിന് പേഴ്സൻറ്റേജ് കൂട്ടാനായിട്ട് എനിക്കൊരു മെത്തേഡുണ്ട്. ഞാൻ പല വീഡിയോയിലും അത് പറയാറുമുണ്ട്. നമുക്ക് ഇനിഷ്യൽ ലെവലിൽ വേണമെങ്കിൽ ഈ ഒരു ഫണ്ടിൽ ഒരു 10-25,000 രൂപ വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി 10,000 ചെയ്യുന്നവർക്ക് അത് ചെയ്യാം, കുഴപ്പമില്ല. 20,000 ആണെങ്കിൽ അങ്ങനെ ചെയ്യാം, 25,000 ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുപാട് കൂടണ്ട, നമുക്കൊരു SIP രീതിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിഷ്യൽ ഒരു കുറച്ച് എമൗണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം, കുറച്ച് കൂടിയ എമൗണ്ട്, നോ ഇഷ്യൂ. എന്നിട്ട് ഈ ഒരു പ്രൈസ് ഇപ്പോൾ എത്രയാണ്? 144 രൂപയാണ്. ഇത് കുറയില്ല, ഇത് കുറയുമ്പോഴൊക്കെ വീണ്ടും വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യാം. കൂടുമ്പോഴല്ല ചെയ്യേണ്ടത്, കുറയുമ്പോഴൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, പിന്നെ കുറഞ്ഞില്ല, പിന്നെയും കയറി പോകുകയാണെങ്കിലും കുഴപ്പമില്ല, 25,000 രൂപയുടെ റിട്ടേൺ നമുക്ക് കിട്ടുമല്ലോ, കുഴപ്പമില്ല. പക്ഷേ ഇത് കുറയുകയാണെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ ഇൻവെസ്റ്റ് ചെയ്യേണ്ട 25,000 രൂപ ചെയ്യണമെന്നില്ല, ഒരു 5,000 രൂപ ചെയ്യാം, 2,000 രൂപ ചെയ്യാം, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഈവൻ ഒരു യൂണിറ്റ് വാങ്ങണമെങ്കിൽ പോലും നമുക്ക് വാങ്ങാം, 144 രൂപയേ ഉള്ളൂ. അതുകൊണ്ട് കുറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കണ്ട, വേണമെങ്കിൽ 1,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഇത് കുറയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇവിടെ നമ്മൾ ചാർട്ട് കാണുന്നത് 5 വർഷത്തെ ചാർട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് കൊറോണ വന്നിട്ടുണ്ട്, പല കാര്യം യുദ്ധങ്ങൾ വന്നിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇതിൻ്റെ NAV കുറയുന്നുമുണ്ട്, അതായത് മാർക്കറ്റ് താഴേക്ക് പോകുന്നു, സോ ഇത് കുറയുന്നു എന്നുള്ളേ ഉള്ളൂ. അപ്പോൾ ആ താഴേക്ക് പോകുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നമുക്ക് പറ്റുന്ന പൈസയൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മ്യൂച്വൽ ഫണ്ടിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് ETF ഫണ്ടാണ്. അപ്പോൾ ETF ഫണ്ടും മ്യൂച്വൽ ഫണ്ടും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മ്യൂച്വൽ ഫണ്ടിലെ ഒരു പ്രശ്നം, നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ NAV കിട്ടണമെന്നൊന്നുമില്ല. കാരണം അതിൻ്റെ NAV എന്ന് പറയുന്നത് അതിൻ്റെ പ്രൈസാണ്. ആ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ്. സോ ആ ഒരു NAVയിലായിരിക്കും പിറ്റേ ദിവസം അല്ലെങ്കിൽ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. അതായത് നമുക്കറിയില്ല അതിൻ്റെ NAV എത്രയായിരിക്കും എന്നുള്ളത്. കിട്ടിക്കഴിയുമ്പോഴാണ് അറിയുന്നത് ഇത്രയ്ക്കാണ് എനിക്ക് കിട്ടിയത്. ഇതിലങ്ങനെയല്ല, ഇതിലൊരു ദിവസം തന്നെ വ്യത്യാസം ഞാൻ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട്. 0.85% കഴിഞ്ഞ ദിവസത്തെയാണ് വ്യത്യാസം ഉണ്ട്. അതായത് ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കും. നമ്മൾ വാങ്ങുന്ന വില കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അറിയാൻ പറ്റും. അതുപോലെ തന്നെ 5 ദിവസത്തെ റിട്ടേൺ നമുക്ക് നോക്കാം, 1.5%. അപ്പോൾ ഇവിടെ കുറച്ച് ഇങ്ങനെ താന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ചെറിയ താഴ്ചയല്ല ഞാൻ ഉദ്ദേശിച്ചത്, വലിയ രീതിയിൽ ഒരു 5% കാര്യങ്ങളൊക്കെ താഴുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, 10% കാര്യങ്ങളോ. പക്ഷേ അങ്ങനെ താഴണമെന്ന് നിർബന്ധമൊന്നുമില്ല, 5%, 10% താഴണം നിർബന്ധമില്ല. മാർക്കറ്റ് ക്രാഷായാൽ മാത്രമേ അങ്ങനെ സംഭവിക്കുള്ളൂ, അങ്ങനെ താഴുള്ളൂ. എന്നാൽ പോലും ചെറിയ ഫ്ലക്ച്വേഷൻസ് ഉണ്ട്. അപ്പം കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ വാങ്ങുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡിപ്പെൻഡ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇനിഷ്യലി നമ്മൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, സേ 25,000. അടുത്തതായിട്ട് ഇത് കുറയുകയാണെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. കുറയുന്നതെന്ന് പറഞ്ഞ ഒരു 4-5% കുറയുകയാണെങ്കിൽ ഓക്കെ, 2,000, 5,000 അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇനിയിപ്പോൾ 2% കുറയുമ്പോഴാണെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും എന്താണ്, മാർക്കറ്റ് മുകളിലേക്ക് അല്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ മാക്സിമം ചാർട്ട് എടുക്കുകയാണ്. ചാർട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം സൂപ്പറാണ് അല്ലേ, മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നു, ഫണ്ട് മുകളിലേക്ക് പോകുന്നു, ഒരു കുഴപ്പമില്ല. പക്ഷേ മാർക്കറ്റ് ഇടിയുമ്പം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്താൽ വളരെ നന്നായിരിക്കും. ഇതിൻ്റെ സിൻസ് ഇൻസെപ്ഷൻ മുതലുള്ള റിട്ടേൺ എന്ന് പറഞ്ഞാൽ 1,295%. എന്തായാലും ഒരു മോശവും 2011 ഫണ്ട് സ്റ്റാർട്ടാവുന്നത്. അപ്പോൾ 2011 മുതൽ ഇതുവരെയുള്ള റിട്ടേൺ ഒരു മോശവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ കൂടുതൽ കിട്ടും. പിന്നെ ആ രീതിക്ക് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കൂടിയുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നമ്മളത് വിൽക്കുന്നത് മാർക്കറ്റ് എവർ ഹൈയിൽ നിൽക്കുമ്പോഴായിരിക്കണം. അതായത് മാർക്കറ്റ് പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകുമ്പോൾ ആ സമയത്ത് എപ്പോൾ വേണേലും വിൽക്കാം കേട്ടോ, അവിടെ എപ്പോൾ വേണേലും വിൽക്കാം. അപ്പോൾ നിങ്ങൾ ചിലപ്പം അതിൽ SIP പോലെ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് പോയിട്ടുണ്ടാകും. പക്ഷേ മാർക്കറ്റ് ഏറ്റവും മുകളിലെത്തുമ്പോൾ അല്ലെങ്കിൽ അവിടുന്ന് തിരിഞ്ഞ് റിവേഴ്സ് ആണെന്ന് തോന്നുമ്പോൾ നമുക്ക് വിൽക്കാം. വിറ്റ് കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി എന്ത് ചെയ്യാം, വേണമെങ്കിൽ അവിടുന്ന് കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങാം. അപ്പോൾ നിങ്ങൾ വിൽക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ 1,00,000 രൂപ ആയിരിക്കാം, അല്ലെങ്കിൽ 50,000 ആയിരിക്കാം. ഇനി മാർക്കറ്റ് ഇടിയുമ്പോൾ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്, അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഫണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ ചെയ്യേണ്ട ആവശ്യമില്ല. ഈവൻ 500 രൂപ വരെ ചെയ്യാൻ കേട്ടോ, കുഴപ്പമില്ല. 100 രൂപ, 100 പറ്റില്ല, 144 യൂണിറ്റിൻ്റെ വില. സോ ഒരു 150 രൂപ ഉണ്ടെങ്കിൽ പോലും ചെയ്യാം, അങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ മാർക്കറ്റ് നന്നായിട്ട് ഉയർന്നു നിൽക്കുമ്പോൾ അത് കൊടുക്കുക. കൊടുത്തിട്ട് അടുത്ത ദിവസം തന്നെയല്ലേ, അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ. അന്ന് തന്നെ എന്ത് ചെയ്യുക, വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ പറയുന്ന 20,000, 25,000 ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇതെൻ്റെ ഒരു ഐഡിയ ആണ്.
ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകും, നമ്മൾ പ്രോഫിറ്റും ബുക്ക് ചെയ്യുന്നുണ്ടാവും. ഒരു 50% നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിച്ചു, 2 വർഷം കൊണ്ടാണെന്ന് വിചാരിച്ചു, നോ ഇഷ്യൂ. 2 വർഷം കൊണ്ടാണെന്ന് വിചാരിച്ചു, ഇപ്പോൾ 1 വർഷം കൊണ്ട് തന്നെ നമുക്കിതിൽ 45% റിട്ടേൺ ഇവിടെ കാണിക്കുന്നുണ്ട് 1 വർഷം. അപ്പോൾ ഒരു ചുമ്മാ 2 വർഷം ഒന്ന് കൂട്ടിക്കോ, 2 വർഷത്തെ 50% റിട്ടേൺ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ 1 ലക്ഷം രൂപ ഇട്ടെങ്കിൽ 1.5 ലക്ഷം രൂപയായി. അപ്പോൾ അത് നിങ്ങൾ എന്താണ് പിൻവലിക്കുകയാണ്, മാർക്കറ്റ് മുകളിലേക്കൊക്കെ നന്നായിട്ട് നിൽക്കുന്നു. അപ്പോൾ പിൻവലിച്ചു, പിൻവലിച്ചിട്ട് പിറ്റേ ദിവസം തന്നെ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പരിപാടി തുടങ്ങുന്നു. അപ്പോൾ നിങ്ങൾ ആ 25,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും അത് നിങ്ങളുടെ ലാഭ പൈസയാണല്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പിന്നെ താഴേക്ക് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു, താഴേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ ഫണ്ടുണ്ടല്ലോ, അപ്പോൾ ആ ഫണ്ടിങ്ങനെ ആവറേജ് ചെയ്ത് അതിൽ ആവറേജ് ചെയ്തുകൊണ്ട് പോവാം. വീണ്ടും ഒരു 50% റിട്ടേൺ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ മാർക്കറ്റ് പുതിയൊരു ഹൈയിലേക്കൊക്കെ പോയി നല്ലൊരു 1% റിട്ടേൺ ആകുമ്പോൾ, 50 ഉള്ളതൊന്നുമില്ല ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നല്ലൊരു 1% റിട്ടേൺ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും വിൽക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് കുറേ കഴിയുമ്പോൾ നിങ്ങൾ ലാഭ പൈസ മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. മുതലൊക്കെ എപ്പോഴേ ഊരിപ്പോകുന്നുണ്ടാവും, ഞാൻ 2 പ്രാവശ്യം ചെയ്യുമ്പോഴത്തേനും മുതൽ ഊരിപ്പോരും. പിന്നെ നമുക്ക് റിസ്ക് ഫ്രീ ആണ്, ലാഭം കിട്ടുന്ന പൈസയില്ല, പിന്നെ കിട്ടുന്നതെല്ലാം ലാഭത്തിൻ്റെ മുകളിലുള്ള ലാഭമാണ്. അപ്പോൾ അതൊരു ഐഡിയ ആണ്, നിങ്ങളുടെ ഐഡിയ ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റ് ഫണ്ടുകളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റ് ഫണ്ടുകളുണ്ട് കേട്ടോ, ഞാൻ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫണ്ട് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, ഇനിയിപ്പോൾ നമ്മൾ വേറെ ഫണ്ടുകളും സ്റ്റഡി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാക്സിമം ഡൈവേഴ്സിഫൈ ചെയ്ത് അങ്ങനെ അങ്ങ് പോകാം. ഇനി ഇതിൻ്റെ കുറച്ച് കൂടുതൽ കാര്യങ്ങളും എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഈ ഫണ്ടിൻ്റെ റിട്ടേൺസ്, 10 വർഷത്തെ റിട്ടേൺ നമുക്കൊന്ന് നോക്കിക്കളയാം. 10 വർഷത്തെ റിട്ടേൺ 560% 10 വർഷത്തെ റിട്ടേൺ സിൻസ് ഇൻസെപ്ഷൻ, അതായത് 2011 മുതലുള്ള റിട്ടേൺ ആണെങ്കിൽ, അപ്പോൾ 12 വർഷത്തെ റിട്ടേൺ 1360%. കണ്ടില്ലേ, അവിടെ ഒരു 10 വർഷം പിന്നെ ഒരു 3 വർഷം കൂടെ കൂടുമ്പോഴത്തേനും അവിടെ ഡബിളിന് മുകളിലാണ് പോകുന്നത്. ഇത് തുടങ്ങിയപ്പോൾ മുതലുള്ള റിട്ടേൺ ആണ്. അതുപോലെ ആനുവലൈസ്ഡ് റിട്ടേൺ നമുക്കിവിടെ കാണാൻ പറ്റും. ആനുവലൈസ്ഡ് റിട്ടേൺ എന്തായാലും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1 വർഷത്തേത് 40% കാണിക്കുന്നുണ്ട്. നമ്മൾ ഗൂഗിളിൽ 44 കണ്ടത്, ഇതിൽ ചിലപ്പം കഴിഞ്ഞ ദിവസം അപ്ഡേറ്റ് ആയി കാണില്ല, അങ്ങനെ ആയിരിക്കും, അത് കുഴപ്പമില്ല, നോ ഇഷ്യൂ. 2 വർഷത്തെ റിട്ടേൺ 16%, അതായത് ഓരോ വർഷവും 16, യുദ്ധമൊക്കെ വരുന്ന ആ സമയത്താണ്, ഓരോ വർഷവും 16% വെച്ച് കിട്ടുന്നു എന്നുള്ളതാണ്. 3 വർഷത്തെ 14% 5 വർഷത്തേത് 24.5 ഉണ്ട്, അതായത് ഓരോ വർഷവും 24.5 വെച്ച് കിട്ടുന്നു. 10 വർഷത്തെ 20%, 20.something ആണ്. സിൻസ് ഇൻസെപ്ഷൻ 22.88%. അപ്പോൾ ഈ ഒരു പേഴ്സൻറ്റേജ് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും, കാരണം കഴിഞ്ഞ വർഷം മാത്രം 40% കിട്ടിയിരുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൻറ്റേജ് ഇത് ഒന്നും ചെയ്യാതെയാണ് ഇങ്ങനെ കിട്ടുന്നത്. അപ്പം ഈ ഒരു പേഴ്സൻറ്റേജ് നമുക്ക് ഈ കുറഞ്ഞിരിക്കുമ്പോൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒറ്റയടിക്ക് 25,000 ചെയ്യണമെന്നില്ല, ഒറ്റയടിക്ക് 1,000 രൂപയേ ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിച്ചു. അതാണ് ഏറ്റവും നല്ല മാർഗം. 1,000 രൂപ വളരെ കുറഞ്ഞ എമൗണ്ട്, 1,000 രൂപ ചെയ്യുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഞാൻ ഈ പറയുന്നത് എന്നാന്ന് വെച്ചാൽ, മാർക്കറ്റ് ഡൗൺ ആണെങ്കിൽ അടിപൊളിയാണ്, നമുക്ക് വീണ്ടും 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 1,000 500 ഒക്കെ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാം. മാർക്കറ്റ് മുകളിലേക്ക് പോയാൽ പിന്നെ അതിൽ നിന്ന് വലിയ റിട്ടേൺ കിട്ടില്ലോ. അതുകൊണ്ടാണ് ഞാൻ 1,000 പറയാതെ ആദ്യമേ ഒരു 25,000 എന്നുള്ള ഒരിത് പറഞ്ഞത്. എങ്ങാനും മാർക്കറ്റ് കണ്ടിട്ട് ഒരു മുകളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു റിട്ടേൺ കിട്ടട്ടെ, ഒരു പൈസ കിട്ടട്ടെ എന്ന് കരുതിയാണ് ഞാൻ 25,000 പറഞ്ഞത്. അങ്ങനെ വേണമെന്നില്ല, വെറും 500 രൂപ വെച്ചും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈവൻ ഒരു ക്വാണ്ടിറ്റി പോലും നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ SIP റിട്ടേൺ ഇവിടെ കാണിക്കുന്നുണ്ട്. SIP അബ്സലൂട്ട് റിട്ടേണും ആനുവൽ റിട്ടേണും കാണിക്കുന്നുണ്ട്. നമ്മൾ SIPനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്തത്. SIP ആകുമ്പോൾ ഞാൻ പറഞ്ഞ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇല്ലാതെ നോക്കുന്നവർക്കാണ്, ഇല്ലാതെ അതായത് മാർക്കറ്റ് കുറയുമ്പോൾ ഉള്ള കൂടുമ്പോഴൊക്കെ ഒരേപോലെ വാങ്ങുന്നവർക്ക് ഈ റിട്ടേണാണ് വരിക. ആനുവലൈസ്ഡ് റിട്ടേൺ നമുക്ക് കിട്ടുക ഇവിടെയാണ്. അതും ഈ പറയുന്ന മോശമൊന്നുമില്ല. 1 വർഷത്തേക്ക് 47% കിട്ടുന്നുണ്ട്, 2 വർഷത്തേക്ക് 33% 3 വർഷത്തേക്ക് 21% 5 വർഷത്തേക്ക് 22% 10 വർഷത്തേക്ക് 21% മാർക്കറ്റ് ഉയരുമ്പോഴും താഴുമ്പോഴും ഒക്കെ SIP പോലെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന റിട്ടേണാണിത്. അതൊരു മോശം റിട്ടേൺ അല്ലല്ലോ. നമ്മൾ മ്യൂച്വൽ ഫണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ഡൈവേഴ്സിഫൈ ചെയ്ത് ചെയ്യാവുന്നൊരു ഫണ്ടാണിത്. അതുപോലെ ഏതൊക്കെ കമ്പനികൾ ഇതിലുണ്ട് എന്ന് നോക്കാം. മൈക്രോസോഫ്റ്റാണ് ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഉള്ളത്, 8.93%. ആപ്പിളിൽ 8.67%. ആമസോണിൽ 4.85%. NVIDIA 4.59%. ബ്രോഡ്കോം എന്ന് പറയുന്ന കമ്പനി എനിക്ക് അത്ര പരിചയമില്ല, എന്തായാലും 4.30%. അടുത്തത് ഫേസ്ബുക്ക് 4.16%. ടെസ്ല 2.72%. ആൽഫബെറ്റ് ഗൂഗിളിൻ്റെ 2.51%. പിന്നെ പരിചയമില്ലാത്ത കോസ്റ്റ്കോ എന്ന് പറയുന്നതൊക്കെ ഭയങ്കര കമ്പനിയായിരിക്കും കേട്ടോ, നമുക്കറിയില്ല എന്നുള്ളൂ. അപ്പോൾ ഞാൻ അറിഞ്ഞത് അങ്ങ് അറിയുന്ന ആ കമ്പനി അങ്ങനെ പറഞ്ഞു വിട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ഹോൾഡിംഗ് കാണണമെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
കംപ്ലീറ്റ് ഹോൾഡിംഗ് കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ കണ്ട ടോപ്പ് 10 കമ്പനിയാണ് ഇതിൽ കണ്ടില്ലേ. നെറ്റ്ഫ്ലിക്സ് ഉണ്ട്, അഡോബ് അഡോബ് സിസ്റ്റം ഉണ്ട്, ഇൻ്റൽ ഉണ്ട്, ഇൻ്റൽ കോർപ്പറേഷൻ, അങ്ങനെ ഇഷ്ടംമാതിരി പിന്നീട് ഒരുപാട് കമ്പനികളുണ്ട്. അമേരിക്കയിലെ വമ്പന്മാരായിരിക്കും ആ ഒരു ഇൻഡെക്സിലുള്ളതാണ്, ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല. അമേരിക്കയിലെ നാസ്ഡാക്ക് 100 എന്ന് പറയുന്ന ഇൻഡെക്സിലുള്ള 100 കമ്പനികളാണ് ഇതിലുള്ളത്. 100, 101 കണ്ടു. ഓക്കെ, നമുക്ക് ഒരു 100 എന്ന് തന്നെ കൂട്ടാം. ഒരു കമ്പനി എക്സ്ട്രാ ഉണ്ടാകും എന്താണ് നമ്മൾ നോക്കുന്നില്ല. അപ്പം അത്രയും കമ്പനികളാണ് ഈ ഒരു ഫണ്ടിലുള്ളത്. അപ്പോൾ അമേരിക്കൻ മാർക്കറ്റ് എന്തായാലും മോശമില്ല, നമുക്കറിയാം. ഇനിയിപ്പോൾ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, നമുക്കൊരു ലൈവ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടി ഒന്ന് നോക്കിക്കളയാം. നമ്മുടെ ഏതാണോ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് അതങ്ങ് തുറക്കുക. ഞാനിപ്പോൾ 5 paisa ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. 5 paisa ഏഞ്ചൽ അപ്സ്റ്റോക്സ് ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് ലോഗിൻ ചെയ്യട്ടെ. നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ഒന്നെങ്കിലും നമ്മുടെ ക്ലയൻറ്റ് കോഡ് കൊടുക്കുക, അല്ലെങ്കിൽ മൊബൈൽ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഇമെയിൽ ഐ ഡി കൊടുത്ത് ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, അറിയാവുന്നവർക്ക് വളരെ ഈസി ആയിട്ട് അറിയാം കേട്ടോ. ഞാൻ ഒരുപാട് പേര് ഇതെങ്ങനെ എടുക്കാം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും ഞാനിവിടെ ലോഗിൻ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് കാണിച്ചേക്കാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. അതേപോലെ നിങ്ങൾ ഡിമാറ്റൊക്കെ എടുത്തു കഴിഞ്ഞിട്ടേ ഗൂഗിളിലോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ചിട്ടുണ്ടായ ട്യൂട്ടോറിയലും കാര്യങ്ങളും കിട്ടും. ഞാൻ തന്നെ ഇഷ്ടമായി ചെയ്യുന്നുണ്ട്, എപ്പോഴും എപ്പോഴും എങ്ങനെയാണ് ചെയ്യുക, അതുകൊണ്ടാണ് ചെയ്യാത്തത്. OTP വരുന്നുണ്ട്, ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്കൊരു 6-digit പിന്നുണ്ട്, ആ പിന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഈ പിന്നൊക്കെ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന കേട്ടോ, അല്ല അവർ തരുന്നതൊന്നുമല്ല, നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പിന്ന്. ഇങ്ങനെ ഒരു അക്നോളജ്മെൻറ്റ് വരും, അക്നോളജ് തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് കയറി കഴിഞ്ഞു, ലോഗിൻ ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം, വളരെ സിമ്പിൾ പരിപാടിയാണ്. ഇനി നേരെ ടൈപ്പ് ചെയ്യുക, ഇതിപ്പോൾ ഏത് ഡിമാറ്റ് അക്കൗണ്ട് ആണെങ്കിലും, ഇന്ന് 5 paisa തന്നെ വേണമെന്നില്ല, ഏതാണെങ്കിലും ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫണ്ടിൻ്റെ പേരെന്താണ്? മോട്ടിലാൽ ഓസ്വാൾ നാസ്ഡാക്ക് 100 എന്നല്ലേ, ഷോർട്ട് ഫോം MON 100. ഇതാണല്ലോ NSE കോഡ് നമ്മൾ കണ്ടത്, ഇത് കണ്ടില്ലേ, MON 100. താഴെ എഴുതിയിട്ടുണ്ട് മോട്ടിലാൽ ഓസ്വാളിൻ്റെ 100 ETF ഈ ഫണ്ടാണ് എന്നിവിടെ എഴുതിയിട്ടുണ്ട്. NSEയുടെ റേറ്റും BSEയുടെ റേറ്റും എഴുതിയിട്ടുണ്ട്. NSEയുടെ റേറ്റ് എത്രയാണ്? 143 രൂപ 43 paisa. BSEയുടെ റേറ്റ് എത്രയാണ്? 144 രൂപ 04 paisa. 144 അവിടെ ചെറിയ വ്യത്യാസമുണ്ട്, അതിന് രണ്ടിടത്തും ചെറിയ വ്യത്യാസം, വലിയ വ്യത്യാസമല്ല. നേരെ ബൈ ചെയ്യാനായിട്ട് നേരെ ഇവിടെ ബൈ കൊടുക്കുന്നു. ഇനി ക്വാണ്ടിറ്റി കൊടുക്കണം. ഞാനൊരു 140 രൂപയിൽ ബൈ ഓർഡർ അങ്ങ് ഇടുവാണ്. അങ്ങനെ നമുക്ക് ഇടാം, 140 വന്നാൽ മാത്രമേ കിട്ടുള്ളൂ. ഞാനത് ഇടുവാണ് തിങ്കളാഴ്ച എങ്ങാനും അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ അന്നത്തെ പ്രൈസിന് തിങ്കളാഴ്ച നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇപ്പോൾ മാർക്കറ്റ് ഇല്ല, അതുകൊണ്ട് ഞാനൊരു 140 എന്ന് ഇടുകയാണ്. അപ്പോൾ 25000 × 140 രൂപ എത്ര ക്വാണ്ടിറ്റി എടുക്കാൻ പറ്റും? 178.5. അപ്പോൾ ഒരു 180 ക്വാണ്ടിറ്റി നമുക്ക് എടുക്കാം. 180 ക്വാണ്ടിറ്റി എടുക്കുന്നു, ഒരു 140 എന്ന് ഇടുന്നു, 140 എന്ന് ഇടുന്നു. നേരെ അങ്ങ് ബൈ കൊടുത്താൽ മതി, വേറെ സംഭവമൊന്നുമില്ല. ബൈ കൊടുത്തു, ഓർഡർ ഹാസ് ബീൻ പ്ലേസ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചു. ഓർഡറിൽ പോയി നോക്കാം നമുക്ക്, ഓർഡറിൽ ഇതാ ഓർഡർ കിടപ്പുണ്ട്. ഇവിടെ AH പ്ലേസ്ഡ് എന്ന് കാണിക്കുന്നുണ്ട്, അതായത് മാർക്കറ്റ് തുറക്കുമ്പോൾ ഈ ഓർഡർ പോകും എന്നുള്ളതാണ്. നമ്മളിപ്പം ഞായറാഴ്ചയാണ് ഇട്ട്, ഇന്ന് മാർക്കറ്റില്ല, മാർക്കറ്റ് തുറക്കം പോകും. ഇവിടെ ക്വാണ്ടിറ്റി കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എക്സിക്യൂട്ടായി വന്നിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് എന്ന ഭാഗത്ത് കാണിക്കും. ഇപ്പോൾ പെൻഡിങ് ഓർഡറാണ്, ഇവിടെ പെൻഡിങ് എന്ന് പറയുന്ന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി തിങ്കളാഴ്ച ഇത് മോഡിഫൈ ചെയ്യണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത്രയേ ഉള്ളൂ, നിസ്സാരമായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. എന്തായാലും നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ബിഗിനേഴ്സിനും അല്ലാത്തവർക്കും എക്സ്പേർട്ട് ഉള്ളവർക്കും എല്ലാം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റ് ഫണ്ടുകൾ, ഇപ്പോൾ ഒരുപാട് എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള മറ്റ് ഫണ്ടുകൾ ഞാൻ കുറച്ച് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തതാണ്, മറ്റ് വീഡിയോകളിൽ ഉൾപ്പെടുത്താം. അപ്പം ഫണ്ടുകളോ മറ്റ് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നമുക്ക് സാധാരണക്കാർക്ക് ക്യാഷ് കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിലും കൂടി ഒന്ന് ഇട്ടേക്കുക. അപ്പോൾ ഇത് കമൻറ്റ് ബോക്സിലൊക്കെ ഒരുപാട് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത്, ഫോറിൻ പോർട്ട്ഫോളിയോയിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോറിൻ ഇക്വിറ്റികളിൽ വലിയ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള മെത്തേഡ് വളരെ ഈസി ആയിട്ട് ആർക്കും, ഏതൊരു സാധാരണക്കാർക്കും ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡ് ഇതിൽ വിശദീകരിച്ചത്. വലിയ ചാർജുകളും കാര്യങ്ങളുമില്ല, ഒരു ചാർജുണ്ട്, ആ ചാർജ് നമ്മൾ പറയാൻ വിട്ടുപോയി, നമ്മൾ കണ്ടില്ല അല്ലേ, നമ്മൾ സൈറ്റുകളിൽ നോക്കിയപ്പോൾ കണ്ടില്ല. എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്, ഇതിന് എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.56 ആണ്. അതായത് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു വർഷം മ്യൂച്വൽ ഫണ്ട് കമ്പനികൾ അവരുടെ ഫീസായിട്ടും അവരുടെ എക്സ്പെൻസായിട്ടും എടുക്കുന്ന പൈസയാണ്, നമ്മുടെ ഇന്ന് എടുക്കുന്ന പൈസയാണ്, അത് 0.56% ആണ്. റിട്ടേൺ വെച്ച് നോക്കുമ്പോൾ വളരെ നെഗ്ലിജിബിളാണ്. 0.56 എന്ന് പറയുന്നത് വലിയ ഒരു പേഴ്സൻറ്റേജ് അല്ല എക്സ്പെൻസ് റേഷ്യോ, കാരണം അത് ന്യായമായിട്ടും അവർ അർഹിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ചാർജ് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നുണ്ട്. അതെല്ലാം മ്യൂച്വൽ ഫണ്ടിലും ഉണ്ടല്ലോ, എല്ലാ മ്യൂച്വൽ ഫണ്ടിനും എക്സ്പെൻസ് റേഷ്യോ ഉണ്ട്.
ഇനിയിപ്പോൾ ഈവൻ സ്റ്റോക്ക് മേടിച്ചാൽ പോലും ടാക്സ് ആയിട്ടും അങ്ങനെയും ഇങ്ങനെയും നമുക്ക് കുറേ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ടിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ടാക്സബിളാണ്. ഇന്ത്യയിലെ ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ട് ടാക്സ് കൊടുക്കണം. അതിപ്പോൾ ഈ എഫ് ഡി ആണെങ്കിലും കൊടുക്കണ്ടേ, എഫ് ഡി ആണെങ്കിൽ TDS 10% ഉണ്ട്. അപ്പം ഏത് ഫണ്ടാണ്, പിന്നെ 100,000 രൂപയ്ക്ക് താഴെയാണ് ടാക്സിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയുണ്ട്. നോ ഇഷ്യൂ. അപ്പോൾ ടാക്സ് പേ ചെയ്യുന്നയാൾ ഇതിനും ടാക്സബിളാണ്. ഇതും ഓട്ടോമാറ്റിക്കലി പേ ചെയ്യുന്നുണ്ടാകും. നിങ്ങളുടെ ടാക്സ് റിപ്പോർട്ട് എടുത്തിട്ട് ആണല്ലോ നമ്മൾ ഈ ടാക്സ് പേ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് അത് പേ ചെയ്യുന്നുണ്ടാകും, നോ ഇഷ്യൂ. അപ്പോൾ ടാക്സബിളാണ്. പക്ഷേ അതൊരു ഇതല്ല, ഇന്ത്യയിലെ ഏത് നിക്ഷേപവും ടാക്സബിളാണ്. പിന്നെ ടാക്സ് അല്ലാത്ത നിക്ഷേപങ്ങളുണ്ട്, അതിന് റിട്ടേണും വളരെ കുറവായിരിക്കും. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. മറ്റൊരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഈ ഫീൽഡിലുള്ള മറ്റുള്ളവരുമായിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കുക. ഇതുപോലെ ഉപകാരപ്രദമായ ഒരുപാട് അറിവുകൾക്കായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.